ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അയക്കുറക്കറിയാണ്, അതായത് തേങ്ങ അരയ്ക്കാതെ മുളക് ഇട്ട് വെക്കുന്ന അയക്കുറക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും എല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കുറച്ച് അധിക അളവിൽ തന്നെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നടുക്കീറിയതും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ചെറിയുള്ളിയുടെ കളറ് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയെല്ലാം നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കിയ 1 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാനിവിടെ 1 തക്കാളി എടുത്തത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ വഴറ്റി തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കളറ് മാറി കുറച്ചൊരു നല്ലൊരു റെഡ് കളറിലേക്ക് മാറും. ആ ഒരു ടൈം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട്, നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ച കുത്ത് മാറുന്നവരെ നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതുപോലെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി കുറച്ച് ലൈറ്റ് കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊരു തടിത്തവി ഉപയോഗിച്ച് നമ്മുടെ മീനൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി പാത്രം അടച്ച് വെച്ച് നമുക്ക് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് പാത്രം ഒന്ന് നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. സ്പൂണോ തടിത്തവിയോ ഉപയോഗിച്ച് കറി ഇളക്കി കൊടുക്കാൻ പാടില്ല, മീൻ ഉടഞ്ഞു പോകും. അപ്പം നമ്മുടെ അയക്കൂറക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കറിയുടെ സൈഡിലൊക്കെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറുകിയ കറിയാണ് ആവശ്യമായിട്ടുള്ളതെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് കുറച്ചുകൂടി സമയം ഒന്ന് ഈ ഗ്രേവിനെ വറ്റിച്ചെടുത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടി കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഈ ഒരു മീൻ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അയക്കോറ മുളകിട്ട കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.